ഗുഡ് ഈവനിങ് ഓൾ. ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിങ്ങളോട് കഴിഞ്ഞ 2 മൂന്ന് ദിവസമായിട്ട് ക്ലാസ്സിൽ വരാനായിട്ട് പറ്റാത്തതുകൊണ്ട് നമുക്ക് ലാബ് സെഷൻ ആവശ്യമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ കൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഒരു വീഡിയോ ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് കണ്ടിട്ട് നാളെ ക്ലാസ്സിലേക്ക് പോവാം, ലാബ് സെഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോവുക. അപ്പോൾ ലാബ് സെഷനു വേണ്ടിയിട്ട് നമ്മൾ അത്യാവശ്യം കുറച്ച് ക്വറീസ് അറിഞ്ഞിരിക്കണം. അതുപോലെ ക്വറി QUERY കേട്ടോ. അപ്പോൾ ക്വറീസ് അറിഞ്ഞിരിക്കണം. ആൻഡ് അതിൻ്റെ മുൻപ് ചില ബേസിക് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഓൺലൈൻ ക്ലാസ്സിൻ്റെ സമയത്ത് ഡിസ്കസ് ചെയ്തതാണ്, എങ്കിലും അതൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണെന്ന് പറഞ്ഞു. ഡേറ്റാബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളക്ഷൻ ഓഫ് റിലേറ്റഡ് ഡേറ്റ എന്ന് വേണമെങ്കിൽ എന്നാണ് നമ്മൾ പറയുക. കളക്ഷൻ ഓഫ് റിലേറ്റഡ് ഡേറ്റ, ഈ റിലേറ്റഡ് ഡേറ്റാസ് ഡേറ്റ സോറി ഡേറ്റാസ് അല്ല ഡേറ്റ, ഈ ഡേറ്റയെ നമ്മൾ എപ്പോഴും സ്റ്റോർ ചെയ്യുക, എപ്പോഴും അല്ല, നമ്മളിവിടെ സ്റ്റോർ ചെയ്യുന്നത് ടേബിൾ ഫോർമാറ്റിലാണ്. നിങ്ങൾക്കറിയാം ടേബിൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, റോസ് ആൻഡ് കോളംസ് ആയിട്ടായിരിക്കും സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. അതായത് ഇങ്ങനെ ഈ ഒരു എന്താ പറയുക, ഹൊറിസോണ്ടൽ ലെവലിലാണെങ്കിൽ അതിനെ നമ്മൾ റോ എന്നാണ് വിളിക്കുക, റോ. ആൻഡ് വെർട്ടിക്കൽ ആണെങ്കിൽ അതിനെ നമ്മൾ കോളം എന്നും വിളിക്കും, COLUMN. നമ്മൾ DBMS പഠിക്കുമ്പോൾ ഏറ്റവും ആദ്യം അറിഞ്ഞിരിക്കുക, DBMSനകത്ത് ഏറ്റവും അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് സ്പെല്ലിംഗ് ആണ് എന്ന കാര്യം മറക്കാതിരിക്കുക, സ്പെല്ലിംഗ് ആണ്. ഇനി ഈ ടേബിൾ ആകുമ്പോൾ ടേബിളിന് ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യും, ടേബിളിന് ഒരു വലിയ ഹെഡിങ് നമ്മളെപ്പോഴും കൊടുക്കാറുണ്ട് അല്ലേ. ഇപ്പോൾ ഒരു എന്താണ് സ്റ്റുഡൻറ്റിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ആണെങ്കിൽ നമ്മളതിന് എന്താണ് സ്റ്റുഡൻറ്റ് എന്ന് ചിലപ്പോൾ നമ്മൾ ടേബിളിന് പേര് കൊടുത്തേക്കാം. അപ്പോൾ ഇതിനെ നമ്മൾ ടേബിൾ നെയിം എന്നാണ് പറയുക. എന്താണ് ടേബിൾ നെയിം, ടേബിൾ നെയിം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു നെയിം എന്ന് വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഓർത്തു വയ്ക്കുക, അതൊരു സിംഗിൾ വേർഡ് ആയിരിക്കണം, സിംഗിൾ വേർഡ് ആയിരിക്കണം. ഇപ്പോൾ നോക്കിയേ ടേബിൾ നെയിം, ഞാനത് സ്പേസ് ഇല്ലാതെ ഒരുമിച്ചാണ് എഴുതിയിരിക്കുന്നത്. ഇനി നിങ്ങൾക്കത് പ്രത്യേകം പ്രത്യേകം സ്പേസ് ഇട്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് വാക്കുകളാക്കി എഴുതണം എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്, ഇപ്പോൾ സ്റ്റുഡൻ്റ് ഡീറ്റെയിൽസ് അങ്ങനെയാണ് എഴുതേണ്ടതെന്ന് വിചാരിക്കുമോ, 2 വാക്കുകളുണ്ട് അല്ലേ. പക്ഷേ നമ്മളുടെ ഇവിടെ എന്തായിട്ട് പരിഗണിക്കുകയുള്ളൂ, ഇതൊറ്റ വാക്കായിട്ടേ പരിഗണിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അണ്ടർസ്കോർ ഇട്ടിട്ട് വേണം എഴുതാൻ, സ്റ്റുഡൻറ്റ് അണ്ടർസ്കോർ ഡീറ്റെയിൽസ്. ഓക്കെ, ഇങ്ങനെ എഴുതിയാൽ ഇത് ഒരു വാക്കായി പരിഗണിക്കും, അതല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ സ്പേസ് ഇടാതെ. ഓക്കെ, സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് എന്ന് ഒറ്റ വാക്കായി എഴുതിയാലും എന്താണ് നമ്മുടെ കമ്പ്യൂട്ടർ ഇതിനെ പേരായി പരിഗണിച്ചോളും. അല്ലെങ്കിൽ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് കുറേ പേർക്കൊക്കെ അബദ്ധം പറ്റിയതാണ്, സിയുടെ പൈത്തണിൻ്റെയൊക്കെ പ്രോഗ്രാമുകൾക്ക് നിങ്ങൾ പേര് കൊടുക്കുമ്പോൾ കുറേ പേര് സം ഓഫ് ഡിജിറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പേര് കൊടുക്കും. പക്ഷേ എന്താണ് സം ഓഫ് ഡിജിറ്റ്, അങ്ങനെ 3 ഫയലുകൾ ഉണ്ടാവാറുണ്ടായിരുന്നു അല്ലേ. എന്ന് പറഞ്ഞതുപോലെ ഇവിടെയും എന്ത് ചെയ്യില്ല, പല വാക്കുകൾ ഒരു പേരിന് കൊടുത്തു കഴിഞ്ഞാൽ അത് പരിഗണിക്കില്ല, ഒറ്റ വാക്ക് എന്തുണ്ടാവുള്ളൂ, പേര്. എവിടെ പേരെന്ന് പറഞ്ഞാലും ടേബിളിൻ്റെ പേരായാലും മറ്റെവിടെ പേരായാലും പേര് എന്ന് വന്നു കഴിഞ്ഞാൽ അവിടെ എന്താണ് ഒരു വാക്കേ ഉണ്ടാവാൻ പാടുള്ളൂ, ഒരു വാക്കേ ഉണ്ടാവാൻ പാടുള്ളൂ, മറന്നു പോകരുത്. ഇപ്പോൾ ഇതെന്താണ്, ഇപ്പോൾ ഈ ടേബിളിന് ഞാൻ എന്ത് ചെയ്തു, സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ്, അപ്പോൾ അതിന് പേര് കൊടുത്തു. നമ്മൾ ഇതിനെ ടേബിൾ നെയിം എന്നാണ് എന്തായിട്ട് പറയുക, പൊതുവായിട്ട് പറയുക. ഇനി ഈ ടേബിളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതെന്താണ്, റോൾ നമ്പർ, പിന്നെന്തെഴുതാം, നെയിം അല്ലേ, റോൾ നമ്പർ, നെയിം, മാർക്ക്, ഇങ്ങനെ 3 ഹെഡിങ്ങുകൾ ടേബിളിനകത്ത് എഴുതി എന്ന് വിചാരിക്കും. അപ്പോൾ ഈ ടേബിളിനകത്ത് വരുന്ന ഈ ഹെഡിങ്ങുകൾക്ക് നമ്മൾ പൊതുവെ വിളിക്കുന്ന പേര് ആട്രിബ്യൂട്ട് എന്നാണ്, ആട്രിബ്യൂട്ട്, ആട്രിബ്യൂട്ട്, ATTRIBUTE, ആട്രിബ്യൂട്ട്. കൊറിയുടെ സ്പെല്ലിംഗ് മറന്നു പോലെ QUERY കൊറി. അപ്പോൾ ഈ കാര്യങ്ങൾ മറന്നു പോകരുത്. അപ്പോൾ ടേബിളിന് മൊത്തത്തിലൊരു പേരുണ്ടാവും, അതെന്താണ് ടേബിൾ നെയിം. അത് നമുക്ക് ഇഷ്ടമുള്ള പേര് എന്തും കൊടുക്കാം. ഇനി ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേബിളിനകത്ത് വരുന്ന ഓരോ കോളത്തിനും നമ്മൾ എഴുതുന്ന ഹെഡിങ്ങുകളാണ് ആട്രിബ്യൂട്ടുകൾ എന്ന് പറയുക. ഹൊറിസോണ്ടൽ ഡേറ്റയെ നമ്മൾ റോ എന്നും വെർട്ടിക്കൽ ഡേറ്റയെ നമ്മൾ എന്തെന്നാണ് വിളിക്കുക, കോളം എന്നും വിളിക്കും. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഒന്ന് പറഞ്ഞു പോയതാണ്, എങ്കിലും
ഒന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇനി നമ്മൾ പുതിയതായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അതായത് ഇതിനകത്ത് എഴുതുന്ന ഏതൊരു ഡേറ്റയാണെങ്കിലും അതിനെ നമ്മൾ കമ്പ്യൂട്ടറിന് പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി ഡേറ്റ എബൌട്ട് ഡേറ്റ അല്ലേ, നമ്മൾ ഡേറ്റ എബൌട്ട് ഡേറ്റ അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് ഡേറ്റ, ഡേറ്റ എബൌട്ട് ഡേറ്റ അല്ല ടൈപ്പ് ഓഫ് ഡേറ്റ എന്ന് പറയും. ടൈപ്പ് ഓഫ് ഡേറ്റ എന്ന് പറഞ്ഞ് നമ്മളൊരു കാര്യം പഠിച്ചിരുന്നു, എന്താണ് ഡേറ്റ ടൈപ്പ് അല്ലേ, ഡേറ്റ ടൈപ്പ് എന്നൊരു കാര്യം നമ്മൾ പഠിച്ചായിരുന്നു. ടൈപ്പ് ഓഫ് ഡേറ്റ, അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിനോട് പറഞ്ഞു കൊടുക്കുകയാണ് ഇവിടെ വരാൻ പോകുന്നത് ഇൻറ്റിജർ ആണ്, ഇവിടെ വരാൻ പോകുന്നത് ക്യാരക്ടർ ആണ്, ഇനി അടുത്തത് വരാൻ പോകുന്നത്, അടുത്തത് സ്റ്റോർ ചെയ്യാൻ പോകുന്നത് എന്താണ് സ്ട്രിംഗ് ആണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു. എന്ന് പറഞ്ഞതുപോലെ ഇവിടെയും ഡേറ്റ DBMSനകത്തും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡേറ്റ ടൈപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ ടൈപ്പുകൾ ഒരു രണ്ട് മൂന്നെണ്ണം, കുറേ ഉണ്ട് കേട്ടോ, ഡേറ്റ ടൈപ്പ് കുറേ ഉണ്ട്. ഇപ്പോൾ നമുക്ക് അത്യാവശ്യം നാളെ ലാബിലേക്കുള്ള അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നമുക്ക് പറഞ്ഞു പോവാം. രണ്ട് കാര്യങ്ങൾ പഠിക്കുക, ഇൻറ്റ് ആൻഡ് വാർക്കാർ അല്ലെങ്കിൽ ക്യാർ എന്നും എഴുതാം കേട്ടോ. ക്യാർ എന്ന് എഴുതിയാലും വാർക്കാർ എന്ന് എഴുതിയാലും സെയിം ആണ്. ഇതിന് ബ്രാക്കറ്റിൽ ഒരു സൈസ് കൂടെ കൊടുക്കേണ്ടി വരും. ഇൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഇൻഡിജർ നമ്പേഴ്സും, എല്ലാ ഇൻഡിജർ നമ്പേഴ്സും 0 തൊട്ട് അപ് ടു ഇൻഫിനിറ്റി വരെ ഏത് നമ്പർ വേണമെങ്കിലും നമുക്കിവിടെ എഴുതാൻ പറ്റും. ഇനി വാർക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്യാരക്ടർ ആയിട്ട് അല്ലെങ്കിൽ ആൽഫബറ്റ്സ് ആയിട്ട് അല്ലെങ്കിൽ ലെറ്റേഴ്സ് ആയിട്ട് പരിഗണിക്കുന്ന ഏതൊരു കാര്യവും ആരെയാണ്, ആൽഫബറ്റ്സ് എന്ന് മാത്രമല്ല നമ്മൾ ലെറ്ററായി ആരെയൊക്കെ പരിഗണിക്കുന്നു അവരെല്ലാം ഈ വർക്കാറിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റും. അതായത് വേണമെങ്കിൽ നമുക്ക് ആൽഫബറ്റ്സും എഴുതാം, എന്താണ് എ തൊട്ട് ഇസഡ് വരെയുള്ള കാര്യങ്ങളും എഴുതാം, 0 തൊട്ട് 9 വരെയുള്ള കോമ്പിനേഷനിൽ എന്തു വേണമെങ്കിലും ഇവിടെ എഴുതാം, വർക്കാറിനകത്ത് എഴുതാം. ഇപ്പോൾ നിങ്ങൾക്കൊരു 10 ഡിജിറ്റ് ഉള്ള ഒരു പേരാണ് എഴുതേണ്ടതെന്ന് വിചാരിക്കൂ, നെയിമാണ് എഴുതേണ്ടതെങ്കിൽ നിങ്ങൾ എന്ത് എഴുതണം, വാർക്കാർ ബ്രാക്കറ്റിൽ 10 എന്ന് എഴുതണം. ഇനി ഒരു അഡ്രസ്സ് ആണെങ്കിലോ ഒരു 50 ക്യാരക്ടേഴ്സ് അതിൽ വരുമെന്ന് വിചാരിക്കും, അപ്പോൾ വാർക്കാർ 50 എന്ന് എഴുതുക. ഇനി സപ്പോസ് ഒരു വലിയൊരു എന്താണ് എന്തെങ്കിലും ഒരു ഒരു റിമാർക്കാണ് എഴുതേണ്ടതെന്ന് വിചാരിക്കൂ ആ കോളത്തിൽ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഡേറ്റ ടൈപ്പ് സൈസ് വാർക്കാർ എന്തെഴുതണം, ഒരു 100, 500, 50, 1000 നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ, ഓക്കെ, ഇഷ്ടമുള്ള സൈസ് എഴുതാം, സൈസ് മസ്റ്റ് ആണ്. ഇനി ക്യാർ എന്ന് വേണമെങ്കിലും എഴുതാം കേട്ടോ, ക്യാർ എന്ന് വേണമെങ്കിലും എഴുതാം, അവിടെയും സൈസ് മസ്റ്റ് ആണ്. പിന്നെ ഇത് എഴുതാം എന്ന് വേണമെങ്കിൽ എന്നൊക്കെ ഞാൻ പറയുന്നത് കൊണ്ട് ഇത് ഇന്ന സ്ഥലത്ത് ഒക്കെ എന്താണ് എന്താണ് പറയുക, ക്യാറ് വാർക്കാറ് രണ്ടും സെയിം യൂസ് ആണ് അല്ലെങ്കിൽ അത് തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല എന്നല്ല കേട്ടോ, രണ്ടും സെയിം യൂസ് ആണ്. പക്ഷെ ഇത് യൂസ് ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു വ്യത്യാസമൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ അടുത്ത ദിവസങ്ങളിൽ ക്ലാസ്സിൽ പറഞ്ഞു തരാം. ഇപ്പോൾ അത്യാവശ്യം ഇത്ര മാത്രം മനസ്സിലാക്കിയെടുക്കുക. അതായത് നിങ്ങളൊരു ആട്രിബ്യൂട്ട് അല്ലെങ്കിൽ ഒരു കോളത്തിൽ എഴുതാൻ പോകുന്നത് റോൾ നമ്പേഴ്സ് ആണെങ്കിൽ 1, 2, 3, 4, 5 ഇങ്ങനെ നമ്പേഴ്സ് ആണ് എഴുതാൻ പോകുന്നതെങ്കിൽ ഇതിൻ്റെ ആട്രിബ്യൂട്ട് എന്തായിരിക്കും, ഇൻ്റ് ആയിരിക്കും. ഇനി നെയിം ആണെങ്കിൽ ഓർത്ത് നോക്കിയാൽ ABC അല്ലെങ്കിൽ XYZ എന്നൊക്കെയുള്ള പേരായിരിക്കും അല്ലേ, അതെല്ലാം എന്തിനകത്ത് വരും, വാർക്കാർ ആയിട്ട് വരും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണ് ഡേറ്റ ടൈപ്പ് കൊടുക്കാം. അതിൻ്റെ മാർക്ക്, മാർക്ക് എപ്പോഴും എങ്ങനെയാണ്, 10, 20, 30, 50 ഇങ്ങനെയുള്ള നമ്പേഴ്സ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഡേറ്റ ടൈപ്പ് എന്തായിരിക്കും, ഇൻ്റ് ആയിരിക്കും, മറന്നു പോകരുത്, ഇൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് ഡേറ്റ ടൈപ്പ് പഠിച്ചു, ഇൻറ്റിജറും ആൻഡ് വാർക്കാറും അല്ലെങ്കിൽ ക്യാർ. ഓക്കെ, ക്യാരക്ടർ അല്ല വേരിയബിൾ ക്യാരക്ടർ എന്നാണ് ഇതിന് എക്സ്പാൻഷൻ കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. എന്താണ് ഒരു ടേബിളിൻ്റെ പേര്, ആട്രിബ്യൂട്ട് എന്താണ്, അതിനകത്ത് വരുന്ന ഡേറ്റ ടൈപ്പ് എന്താണ്. ഇനിയും ഡേറ്റ ടൈപ്പുകൾ കുറേ ഉണ്ട്, ഡേറ്റ് ടൈം എന്നൊക്കെ പറഞ്ഞ് കുറേ ഡേറ്റ ടൈപ്പുകളുണ്ട്, ന്യൂമറിക്ക് എന്നൊക്കെ പറഞ്ഞ് കുറേ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ അടുത്ത ദിവസങ്ങളിൽ ക്ലാസ്സിൽ പഠിക്കും. ഇപ്പോൾ അത്യാവശ്യം നാളെ ലാബിൽ കയറാനുള്ളത് മാത്രം ഓർത്ത് വെക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ DDL കമാൻഡ്സ്, DML കമാൻഡ്സ്, DCL കമാൻഡ്സ് എന്നൊക്കെ പറഞ്ഞ കുറച്ച് കമാൻഡ്സ് ഉണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അതിനകത്ത് ഇനി അടുത്ത് നമ്മൾ DDL കമാൻഡ്സ് ആണ് ഏതൊക്കെയാണ് എന്നാണ് നോക്കാൻ പോകുന്നത്, ക്വറീസ് ഏതൊക്കെയാണ് എന്നാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. എന്താണ് അതിൽ ഒന്നാമത്തെ, അതിന് മുൻപ് ഒരു കാര്യം കൂടെ, നമ്മൾ ചെയ്യുന്നത് MySQL ആണ് ചെയ്യുന്നത്. MySQL വാം സെർവർ എന്ന് പറഞ്ഞിട്ട് ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. ആ സോഫ്റ്റ്വെയർ എങ്ങനെയാണ് ഓപ്പൺ ചെയ്യേണ്ടത് എന്നൊക്കെ നാളെ ലാബിൽ വന്നു കഴിയുമ്പോൾ ടീച്ചർ പറഞ്ഞു തരും.
വിൻഡോസ് ആണ് നിങ്ങൾ ഓപ്പൺ ചെയ്യേണ്ടത് കേട്ടോ. വിൻഡോസ് ആണ് ഓപ്പൺ ചെയ്യേണ്ടത്. വിൻഡോസിൽ വാംപ് സെർവർ, WAMPSERVER, വാംപ് സെർവർ. വാംപ് സെർവർ എന്ന് പറയുന്ന ഒരു സാധനമാണ്, ഒരു സോഫ്റ്റ്വെയർ ആണ് നിങ്ങൾ ഓപ്പൺ ചെയ്യേണ്ടത്. അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള സ്പേസ് വരും, അതിനകത്ത് ചെയ്യാനുള്ള സ്പേസ് വരും. സ്പേസിൽ ബ്ലാക്ക് കളർ സ്ക്രീൻ ആയിരിക്കും വരിക, ബ്ലാക്ക് കളർ സ്ക്രീൻ ആയിരിക്കും വരിക. അവിടെ നിങ്ങൾ ഇതാ ഇങ്ങനെ സോറി MySQL ഇതാ ഇങ്ങനെ വരും. ഇങ്ങനെ വന്നതിന് ശേഷമായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുക, ക്വറീസ് ഇവിടെ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എല്ലാ ക്വറിയുടെയും അവസാനം ഒരു സെമി കോളൻ ഉണ്ടായിരിക്കും, അതും മറന്നു പോകരുത്. എല്ലാ ക്വറിയുടെയും അവസാനം ഒരു സെമി കോളൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് നമ്മളുടെ ഡേറ്റാബേസിനകത്ത് കുറേ ടേബിളുകൾ ഉണ്ടെന്ന് വിചാരിക്കും, കുറേ സ്റ്റുഡൻറ്റിനെ പറ്റിയുള്ള കുറേ ടേബിളുകളുണ്ട്. അപ്പോൾ ഈ സ്റ്റുഡൻറ്റിനെ പറ്റിയുള്ള ടേബിളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഡേറ്റാബേസിനകത്തായിരിക്കും ഇടുക. ആ ഡേറ്റാബേസിന് ഒരു ബോക്സ് ആണെന്ന് വിചാരിച്ചാൽ മതി. ആ ബോക്സിനകത്തേക്ക് നമ്മൾ എല്ലാ ഡേറ്റാബേസും സോറി എല്ലാ ടേബിളുകളും നമ്മൾ ഇട്ട് വെക്കും. ഈ ടേബിളിനൊക്കെ റിലേഷൻ എന്നും പറയാറുണ്ട് കേട്ടോ, അതൊക്കെ പിന്നീട് നമ്മൾ പറയും. എന്തെങ്കിലും ഓർത്ത് വെച്ചേക്കുക, റിലേഷൻ എന്ന് പറഞ്ഞാലും ടേബിൾ എന്ന് പറഞ്ഞാലും സെയിം തന്നെ ആയിരിക്കും. ഇനി നമ്മളുടെ എന്താണ് ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു പ്രൊജക്റ്റൊക്കെ ചെയ്യാൻ പോവുകയാണെങ്കിൽ ആ പ്രൊജക്റ്റിന് വേണ്ടി മാത്രം എന്ത് ചെയ്യണം, ഒരു ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്ത് വെക്കണം. ഒരു ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്ത് വെക്കണം. ഒരു ഡേറ്റാബേസ് എന്ത് ചെയ്ത് വെക്കണം, ക്രിയേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഒരു കമ്പ്യൂട്ടറിൽ ഒരു ഡേറ്റാബേസ് മാത്രമായിരിക്കും ഉണ്ടാവുക എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഒരുപാട് ഡേറ്റാബേസുകൾ ഉണ്ടായേക്കാം. അപ്പോൾ നമ്മൾ ചെന്ന ഉടനെ നമ്മുടെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ MySQL ഓപ്പൺ ചെയ്യുക, വാം സെർവർ ഓപ്പൺ ചെയ്യുക, അതിനകത്ത് MySQL ഓപ്പൺ ചെയ്യുക. അവിടെ നിങ്ങൾക്ക് എന്തുണ്ട്, ഒരു സ്ക്രീൻ, ഒരു ബ്ലാക്ക് കളർ സ്ക്രീൻ തെളിഞ്ഞു വരും. അതിനകത്ത് നിങ്ങൾ ഒരു ഡേറ്റാബേസ്, ഓരോ എക്സ്പെരിമെൻറ്റിനും ഓരോ ഡേറ്റാബേസ് വീതം ക്രിയേറ്റ് ചെയ്യുക. ഡേറ്റാബേസിനും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം, പക്ഷെ പേര് കൊടുക്കുമ്പോൾ എന്താണ്, ഒരു വാക്ക് മാത്രമേ പേരിൽ ഉണ്ടാവാൻ പാടുള്ളൂ. ഇപ്പോൾ ഒന്നിൽ കൂടുതൽ വാക്കുകൾ കൊടുക്കണമെങ്കിൽ കൊടുക്കാം, പക്ഷെ എന്ത് ചെയ്യണം, ഒരു അണ്ടർസ്കോറ് കൊടുത്തിട്ട് വേണം ആ വാക്കുകൾ എഴുതി വെക്കാൻ വേണ്ടി. നമ്മൾ നേരത്തെ ഇവിടെ സ്റ്റുഡൻ്റ് ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയ പോലെ. ഇനി നമ്മൾ അടുത്ത കാര്യത്തിലേക്ക് കടക്കുകയാണേ. അപ്പോൾ ഇനി ക്വറീസിലേക്ക് പോവാണ്. അപ്പോൾ ആദ്യത്തെ ക്വറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ക്വറിയാണ്. അപ്പോൾ ഇവിടെ നമ്മളുടെ MySQLന്റെ ക്വറീസിനകത്ത് വളരെ എളുപ്പമാണ്. നമ്മൾ പറയുന്ന പോലെ അങ്ങ് ക്വറി എഴുതിയാൽ മതി. എന്താ നമ്മളിപ്പോൾ പറഞ്ഞത്, ക്രിയേറ്റ് എ ഡേറ്റാബേസ് അല്ലേ, ക്രിയേറ്റ് ഡേറ്റാബേസ്. അപ്പോൾ എന്ത് ചെയ്യണം, ക്രിയേറ്റ് ചെയ്യാനുള്ളതായതുകൊണ്ട് ആദ്യത്തെ വാക്ക് എന്ത് ചെയ്യണം, ക്രിയേറ്റ്, CREATE. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞങ്ങൾ നേഴ്സറി സ്കൂളിലൊന്നും അല്ലല്ലോ പഠിക്കുന്നത് ടീച്ചറെ, ടീച്ചർ എന്തിനാണ് സ്പെല്ലിങ് പറയുന്നത് എന്ന് വിചാരിക്കുന്നവരുണ്ടാവാം. പക്ഷേ നമ്മുടെ ക്ലാസ്സിൽ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് സ്പെല്ലിങ് പറഞ്ഞു പോണത്. കാരണം സ്പെല്ലിങ് ഇവിടെ മസ്റ്റാണ്. സ്പെല്ലിങ് ഒക്കെ തെറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് വായിക്കുമ്പോൾ ഇതാ ഇങ്ങനെ ഞാൻ എഴുതിയിരിക്കുന്നു വിചാരിക്കൂ, CREE എന്ന് എഴുതിയെന്ന് വിചാരിക്കൂ. പെട്ടെന്ന് നമ്മളുടെ ഒരു കണ്ണിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളങ്ങ് ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് എന്ന് തന്നെ അങ്ങ് വായിക്കും. പക്ഷേ നമ്മുടെ കമ്പ്യൂട്ടർ CREATE ഓക്കെ, നമ്മളുടെ കമ്പ്യൂട്ടർ എന്ത് ചെയ്യില്ല, ഇത് ഇങ്ങനെ വായിക്കില്ല, ക്രിയേറ്റ് എന്ന് വായിക്കില്ല കേട്ടോ. അതുകൊണ്ട് അതിൻ്റെ ആ സ്പെല്ലിങ് അത് കൃത്യമായിട്ടും മൈൻഡിൽ ഓർത്ത് വെച്ചേക്കുക. റീഡ് ചെയ്യുമ്പോൾ കൃത്യമായും റീഡ് ചെയ്യുക, സ്പെല്ലിങ് പറഞ്ഞ് തന്നെ റീഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ ക്രിയേറ്റ് എന്താ ക്രിയേറ്റ് ചെയ്യേണ്ടത്, ഡേറ്റാബേസ്. അപ്പോൾ എന്ത് ചെയ്യണം, ക്രിയേറ്റ് ഡേറ്റാബേസ്, ഡേറ്റാബേസ്. ഇനി ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്താൽ പോരല്ലോ, ഇതിനൊക്കെ ഒരു പേര് കൊടുക്കണ്ടേ. അപ്പോൾ ഇഷ്ടമുള്ളൊരു പേര് കൊടുക്കുക. ഇപ്പോൾ ഞാൻ കൊടുക്കുന്നത് എന്താണ്, നിങ്ങളുടെ ക്ലാസ്സിൻ്റെ പേര് S3, എന്നിട്ടു ഒരു സെമി കോൾ ഇട്ടു. അപ്പോൾ അതായത് ഒരു ഇതിനൊരു സിൻടാക്സ് ഉണ്ട്, ഇങ്ങനെയാണ് ക്രിയേറ്റ് ഡേറ്റാബേസ്. ഞാൻ DB എന്ന് ചുരുക്കി എഴുതുകയാണ് കേട്ടോ, DB name. ഇത് സിൻടാക്സ് ആണ്, ഇത് പഠിച്ചു വെക്കുക ഓക്കെ. ഇതാണ് സിൻടാക്സ്. ഒരു ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെയാണ് ക്രിയേറ്റ് ഡേറ്റാബേസ്, ഡേറ്റാബേസിൻ്റെ പേര്. ഇനി നമ്മളത് പ്രാക്ടിക്കലി കൊണ്ടുവരുമ്പോൾ എങ്ങനെയായിരിക്കും. ക്രിയേറ്റ് ഇത് ഓൾറെഡി അവിടെ ഉണ്ടാവും കേട്ടോ, MySQL ഈ ഒരു ആംഗിൾ ബ്രാക്കറ്റ് അവിടെ ഉണ്ടാവും. ക്രിയേറ്റ് ഡേറ്റാബേസ്, ക്രിയേറ്റ് ഡേറ്റാബേസ്. DB name പകരം ഞാൻ എന്ത് കൊടുത്തു, ആ എനിക്ക് ഇഷ്ടമുള്ളൊരു പേര് കൊടുത്തു. ഇനി S3 details എന്നാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, S3 details ഒറ്റ വാക്കേ പാടുള്ളൂ ഓക്കെ.
S3 details. Clear le? Ini ഒരുപാട് ഡാറ്റാബേസുകൾ ഉണ്ടാവും. ഇപ്പൊ ഞാൻ തന്നെ ഇപ്പോൾ ഒരു ക്രിയേറ്റ് ഡാറ്റാബേസ് ഒരു S4 വേണ്ടിയിട്ട് ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും, S6 വേണ്ടിയിട്ട് ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലേ. അപ്പൊ എന്ത് ചെയ്യണം, എനിക്ക് ആ കമ്പ്യൂട്ടറിൽ നിന്ന് നിങ്ങളുടെ ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്യണമെങ്കിൽ ആരെ സെലക്ട് ചെയ്യണം, S3 ഡീറ്റെയിൽസ് സെലക്ട് ചെയ്യണം. കുറേ ബോക്സുകൾ വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കും, S3 ഉണ്ട്, S4 ഉണ്ട്, ആൻഡ് S6 ഉണ്ട്. ഇപ്പോൾ എനിക്ക് S3 ഡീറ്റെയിൽസ് ഒക്കെ എൻറ്റർ ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, S3 ബോക്സ് ഓപ്പൺ ചെയ്യണം അല്ലേ. S4 ഡീറ്റെയിൽസ് ആണ് എൻറ്റർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, S4 ബോക്സ് ഓപ്പൺ ചെയ്യണം. ഇനി S6 ആണ് എൻറ്റർ ചെയ്യേണ്ടതെങ്കിലോ S6 ബോക്സ് ഓപ്പൺ ചെയ്യണം. ഒരു തവണ ഓപ്പൺ ചെയ്താൽ മതി, പിന്നെ ഞാൻ എന്ത് ചെയ്താലും ഓട്ടോമാറ്റിക്കലി എന്ത് എന്തായിക്കോളും, ഇതിനകത്തേക്ക് ആ ബോക്സിനകത്തേക്ക് പോയിക്കോളും എന്ന് പറയുന്ന പോലെയാണ് എന്താ നമ്മളുടെ ഡേറ്റാബേസും. ഡേറ്റാബേസ് നമ്മൾ ഒരു തവണ ക്രിയേറ്റ് ചെയ്താലേ അത് എപ്പോൾ നിങ്ങൾ ചെന്നാലും അത് ഡിലീറ്റ് ചെയ്യുന്നതോടെ വരെയും ആ ഡേറ്റാബേസ് ആ സിസ്റ്റത്തിൽ ഉണ്ടാവും. അപ്പോൾ അത് ആ സെർവറിൽ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എപ്പോൾ ചെന്നാലും എന്ത് ചെയ്യും, ആ സെർവറിൽ കിടക്കുന്ന ആ ഒരു ഡേറ്റാബേസ് നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിനകത്തെ ഡീറ്റെയിൽസ് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മളിനി അടുത്ത് പഠിക്കാൻ പോകുന്ന ക്വറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റാബേസ് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ എന്തായിരുന്നു, ഡേറ്റാബേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അടുത്തത് യൂസ് എങ്ങനെ യൂസ് ചെയ്യാം. അപ്പോൾ യൂസ് DB നെയിം, ഡേറ്റാബേസിൻ്റെ പേര്, ഇതാണ് നമ്മളുടെ സിൻടാക്സ്. ഒന്ന് രണ്ട് എന്ന് തന്നിട്ട് പഠിപ്പിക്കുക കേട്ടോ രണ്ടാമത്തത്. അപ്പോൾ ഇത് എഴുതുമ്പോൾ എങ്ങനെ എഴുതണം, നമ്മളുടെ ക്വറി എഴുതുമ്പോൾ യൂസ് ഡേറ്റാബേസിൻ്റെ പേരേതാ, ഞാനിവിടെ S3 ഡീറ്റെയിൽസ് എന്നല്ലേ കൊടുത്തേക്കുന്നത്. അപ്പോൾ S3 underscore details എന്തായാലും സെമികോളൻ മറക്കരുത്. ഇനി ഇതിനകത്ത് ടേബിൾ ക്രിയേറ്റ് ചെയ്യണം അല്ലേ, ഇതുപോലത്തെ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണ്ടേ. അങ്ങനെ ടേബിൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതും വളരെ ഈസിയാണ്. എന്താണ്, എന്ത് ചെയ്യണം, എറർ ഒക്കെ ഉണ്ടെങ്കിൽ, ഇതിനകത്ത് സപ്പോസ് എറർ ഒക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ എറർ എന്ന് പറഞ്ഞ് എഴുതി കാണിക്കൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ എറർ ക്ലിയർ ചെയ്തിട്ട് വേണം അടുത്തതിലേക്ക് പോകാൻ. എറർ ഒന്നും ഇല്ലെങ്കിൽ ദാ താഴെ നേരെ താഴെ ഇതുപോലെ ഒരു MySQL മാത്രം വന്ന് കിടക്കും. ഇനി എന്താ പറയുക, അടുത്തത് ടേബിൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ, ടേബിൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടേബിൾ ക്രിയേറ്റ് ചെയ്യണം എന്ന് കമ്പ്യൂട്ടറിനോട് പറയാം. ക്രിയേറ്റ് ക്രിയേറ്റ് ടേബിൾ അല്ലേ, ക്രിയേറ്റ് ടേബിൾ എന്നിട്ട് എന്ത് പറയണം, ക്രിയേറ്റ് ടേബിൾ, ആ ഒരു ടേബിളിൻ്റെ പേര് പറയണം, TB name, ടേബിൾ നെയിം എന്ന് അർത്ഥം കേട്ടോ, ടേബിൾ നെയിം. എന്നിട്ട് ബ്രാക്കറ്റ് ഇടണം, ബ്രാക്കറ്റ് ഇട്ടിട്ട് അതിനകത്ത് നമ്മൾ പറയുന്ന ഓരോ ആട്രിബ്യൂട്ടിൻ്റെയും പേര് പറയണം. ആട്രിബ്യൂട്ട് ആദ്യത്തെ ആട്രിബ്യൂട്ട്, അതായത് ആട്രിബ്യൂട്ട് നെയിം, ഇത് സിൻടാക്സ് ഞാൻ എഴുതുന്നത് കേട്ടോ. ആട്രിബ്യൂട്ട് നെയിം, അതിൻ്റെ ഡേറ്റാ ടൈപ്പ്, ഡേറ്റാ ടൈപ്പ് കോമ ഇടണം. അടുത്ത ആട്രിബ്യൂട്ട് ആട്രിബ്യൂട്ട് ടു, രണ്ടാമത്തെ കോളത്തിൻ്റെ പേര്, നെയിം, ഡേറ്റാ ടൈപ്പ് എക്സെട്ര, എത്ര എണ്ണം വേണോ അത്രയും എണ്ണം എഴുതി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് സെമി കോളൻ ഇടണം. ക്ലിയർ അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യണം, ഇത് നമ്മൾ സിൻടാക്സ് എഴുതി. അടുത്ത് നമ്മൾ എന്താണ് അതിൻ്റെ ക്വറി എഴുതി കാണിക്കാം. ക്രിയേറ്റ് ടേബിൾ, ടേബിളിൻ്റെ പേരെന്തായിരുന്നു, സ്റ്റുഡൻ്റ് അല്ലേ, സ്റ്റുഡൻ്റ് ഡീറ്റെയിൽസ് എന്നല്ലേ, സ്റ്റുഡൻ്റ് ഡീറ്റെയിൽസ് ബ്രാക്കറ്റിനകത്ത് എത്ര ആട്രിബ്യൂട്ട്സ് ഉണ്ട് ഇവിടെ, 1, 2, 3 ആട്രിബ്യൂട്ട്സ് ഉണ്ട്. ആദ്യത്തെ ആട്രിബ്യൂട്ട് റോൾ നമ്പർ അല്ലേ, റോൾ നമ്പർ. ഇനി അതിൻ്റെ ഡേറ്റാ ടൈപ്പ് എന്തായിരുന്നു, റോൾ നമ്പർ ആണെങ്കിൽ അതിനകത്ത് എപ്പോഴും ഇൻറ്റിജർ വാല്യൂസ് വരുള്ളൂ, അപ്പോൾ ഇൻ്റ് എന്ന് എഴുതി. ഇനി അടുത്ത ആട്രിബ്യൂട്ട് ആരാണ്, നെയിം ആയിരുന്നു അല്ലേ, നെയിം അതിൻ്റെ ആട്രിബ്യൂട്ട്, സോറി അതിൻ്റെ ഡേറ്റാ ടൈപ്പ് ക്യാരക്ടർ അല്ലെങ്കിൽ വാർക്കർ, സൈസ് പേരൊക്കെ ആയതുകൊണ്ട് ഒരു 10 letters വരാൻ ഉദ്ദേശമുള്ളൂ, വരാൻ സാധ്യതയുള്ളൂ. ഇനി മൂന്നാമത്തെ ആളുണ്ട്, അയാളുടെ പേര് മാർക്ക്, അയാളുടെ ഡേറ്റാ ടൈപ്പ് എന്തായിരിക്കും, ഇൻറ്റിജർ. ഇനി 4, 5 ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കോമ ഇട്ട് ഇതുപോലെ എഴുതി പോകണം. നമുക്ക് അത്രയും പേരില്ലാത്തത് കൊണ്ട് നമ്മൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, സെമിക്കോൾ ഇട്ടു. ക്ലിയർ ആയി കാണും എന്ന് വിചാരിക്കുന്നു.
ഇനി ഈ ടേബിൾ ഡിലീറ്റ് ചെയ്യണമെങ്കിലോ ഈ ടേബിൾ മൊത്തത്തിൽ പോകണം. അപ്പൊ ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഈ ടേബിൾ ഇതാ ഇങ്ങനെ ഇരിക്കുമായിരിക്കുമേ, ഇത്രയും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇതിൻ്റെ ടേബിളിൻ്റെ പേരും ഉണ്ടായിട്ടുണ്ടാവും, അതായത് സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് എന്നുള്ള പേരും വന്നിട്ടുണ്ടാവും. ഇനി എന്താണ് ഇതിനകത്തെ ആട്രിബ്യൂട്ട്സ്, റോൾ നമ്പർ, നെയിം, മാർക്ക്, ഇങ്ങനെ ഒരു ടേബിള് മാത്രമേ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ കേട്ടോ. ഇനി ഇതിന് ടേബിള് നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, അതിന് നമ്മൾ ഡ്രോപ്പ് എന്ന് പറയുന്ന വാക്കാണ് ഉപയോഗിക്കുക കേട്ടോ. ഡ്രോപ്പ് ഡ്രോപ്പ് ടേബിൾ ടേബിൾ നെയിം ഇത് അടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മുടെ ടേബിൾ മൊത്തത്തിൽ കാണാതെ പോകും. അപ്പോൾ സിൻടാക്സ് ആണ് എഴുതിയത്, നമ്മുടെ ക്വറി എങ്ങനെയാണ്, ഡ്രോപ്പ് ടേബിൾ സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് ഏതാണോ അത്, സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ്. ഇപ്പോൾ ബാക്കി വീഡിയോ, ബാക്കി ഇനി ഒരു സെഷനും കൂടെ ഉണ്ട്, അതുകൂടെ വീഡിയോ ആയിട്ട് ഇട്ടുതരാം. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇത് കണ്ട ഉടനെ തന്നെ വാട്സപ്പിൽ ചോദിക്കുക കേട്ടോ.